بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله والصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلتي التي أدركني والصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلتي التي أدركني يا حبيب الله ബഹുമാനപ്പെട്ട കുറേക്കാലം മുമ്പ് തന്നെ പരിചയമുള്ള ഇവിടുത്തെ ചുക്കാൻ പിടിച്ചു നടക്കുന്ന എൻ്റെ ഹബീബ് ലത്തീഫി ഉസ്താദ് അവരുടെ പല്ലിൻ്റെ ഉള്ളിലിരിക്കുന്ന പണ്ഡിതന്മാർ വയസ്സന്മാർ ചെറുപ്പക്കാർ ഞാനിവിടെ വന്നത് നിങ്ങൾക്ക് പ്രസംഗം ചെയ്തു തരാൻ വേണ്ടിയല്ല മഹാന്മാരായ മഹാത്മാക്കളായ ബദ്രിങ്ങളുടെ കാവൽ ആ ബദ്രിങ്ങളുടെ ബർക്കത്ത് കിട്ടാമല്ലോ എന്നുള്ള ആഗ്രഹിച്ച് ഞാൻ വന്നതാണ് ആദ്യം തന്നെ ഞാൻ സക്കാഫിനോട് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്രസംഗത്തിന് ഞാൻ കിട്ടൂല പ്രസംഗത്തിനുള്ള ഞാനല്ല ബഹുമാനപ്പെട്ട ഉസ്താദിരിക്കുമ്പോൾ ഞാൻ എന്നെ നിങ്ങൾ വിളിച്ചതന്നെ തെറ്റാണെന്നാണ് ഞാൻ ഭാവിക്കുന്നത് മൂപ്പർ ഇന്നല്ല എനിക്ക് കുറേ പരിചയമുണ്ട് ഈ നാടിന് ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള നിലക്ക് തിരിച്ചു മരിച്ച് കരയാൻ കാരണക്കാരനുണ്ടെങ്കിൽ അത് നമ്മൾ ലത്തീഫ് ഉസ്താദ് അവരുടെയാണ് അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്ക് ദീർഘായുസ്സും അള്ളാഹു ആഫ്യത്തും ദീർഘിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ അവരുടെ തനിലായ നിരക്ക് സാധുക്കനായ ഞങ്ങൾക്ക് ദീനുൽ ഇസ്ലാമിന് ഖിദ്മത്തെടുക്കുവാനും പാവപ്പെട്ടതായ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും അത് സ്വയം ശരീരത്തിന് പകർത്തിയെടുക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ ഇവിടെ ഒരേ വർഷത്തോളമായി ബദ്ര് മാസിക ബദ്ര് മുതിങ്ങനെ നടത്തിക്കൊണ്ട് വരുന്നത് അതേപോലെ എല്ലാ ആഴ്ചയിലും സലാത്തുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ട് വരുന്നു മാത്രമല്ല വർഷത്തിൽ അജ്മീർ മൗലൂദും നടത്തി വരുന്നു ഇങ്ങനെ വ്യാപാറുകളിലും അതുപോലെ നോട്ടീസുകളിലും ഇവിടുത്തെ എല്ലാ വിഷയങ്ങളും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാനിവിടെയും സാധാരണ ഈ നാട്ടിലേക്ക് കുറേ വട്ടം വന്നിരിക്കുന്നു ഇൻഷാല്ലാ വരുമ്പോൾ അന്ന് നോക്കുമ്പോൾ പല്ല് ചേഞ്ചാണ് ഉണ്ടായത് ഇന്ന് റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് അന്തസ്സുള്ള നിങ്ങളുടെ നാട്ടിലൊരു പല്ലിയുമുണ്ട് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ ഗൾഫിൻ്റെ പ്രതിനിധികൾ അതിന് വേണ്ടി വല്ലാത്ത സഹായം സഹായിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ സഹായിച്ചവരല്ലാഹു സഹായിക്കുമാറാകട്ടെ ഞാൻ കൂടുതൽ വിഷയമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല മഹത്വമേറിയ റജബ് മാസം കടന്നു വന്ന് കുറേ ദിവസങ്ങൾ ഇന്നേക്കായി 18 ദിവസമായി എന്ന് തോന്നുന്നു ഏറ്റവും ബർക്കത്തുള്ള മാസമാണ് ഒന്നാമത്തെ ഖുതുബയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ഒന്നാമത്തെ ഖുതുബയിൽ രജബിൻ്റെ ഒന്നാമത്തെ ഖുതുബയിലാണ് എന്ന് മനസ്സിലാകുന്നു ഈ മാസം എന്ന് പറഞ്ഞാൽ പടുപ്പുകൾക്ക് വല്ലാത്ത ബർക്കത്തുകൾ ചൊരിച്ചു കൊടുക്കുന്ന മാസമാണ് അവൻ്റെ സൃഷ്ടികൾക്ക് ബർക്കത്ത് ചൊരിച്ചു കൊടുക്കുന്ന ഒരു മാസമാണ് ഈ റജബ് മാസം ആ ബർക്കത്ത് കൈ കാണിച്ച് ചോദിച്ചെടുക്കാൻ അർഹരുള്ളവർ ഞങ്ങളാകണം പറയുന്നത് മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ റസൂൽ നബിയുടെ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചെന്നുള്ള ബാരിക്കലിനാ ഫി റജബി വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ പഠിച്ചവനെ റജബിൽ ഞങ്ങൾക്ക് ഈ ബർക്കത്ത് താ തമ്പുരാനെ ഷഹബാനിലും അതേപോലെ മാത്രമേറിയതായിരിക്കുന്ന റമളാനിൽ സാധുക്കരായ ഞങ്ങളിനി എത്തിച്ചതായെന്ന റജബ് 1 മുതൽ എല്ലാ മുഅ്മിൻ മുഅ്മിനാത്തുകളും ദുആ ചെയ്യുന്നു
ആ ദുവ ചെയ്യുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരുടെ മനസ്സിൽ പഠിച്ചവനെ ഞങ്ങൾക്ക് ഈ ബർക്കത്ത് ചെയ്ത, ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുടുംബാദികൾ, ഞങ്ങൾക്കുള്ള ഉസ്താദന്മാർ, ഞങ്ങൾക്കുള്ള കൃഷികൾ, ഞങ്ങൾക്കുള്ള വീടുകൾ, ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുകളിൽ എല്ലാത്തിനും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്ത് തരണം എന്നാണ് ഞങ്ങളെ മനസ്സ് ഊഹിച്ചു പോകുന്നത്. അങ്ങനെ എന്നെ ഊഹിക്കേണ്ടതുമാണ്. അങ്ങനെയുള്ള ആ ബർക്കത്ത് ഞങ്ങൾ കൈ കാണിച്ച് എടുക്കുന്ന കക്ഷികൾ ഞങ്ങളാകണം. എങ്ങനെയാണ് ആകേണ്ടതോ, എങ്ങനെയാണ് ബർക്കത്ത് ഞങ്ങൾ കൈ കാട്ടി എടുക്കേണ്ടത് റബ്ബിൻ്റെ വാക്കത്തിൽ നിന്ന് ദുആർന്നാൽ മതിയോ? ആ ദുആ ചെയ്യൽ സുന്നത്താണ്, റസൂൽ പഠിപ്പിച്ചു തന്നതുമാണ് ദുആ ചെയ്യണമെന്ന്. ആ ദുആൻ്റെ അർത്ഥം കൈ ബർക്കത്തതായെന്ന് പറയുമ്പോൾ ബർക്കത്ത് കാട്ടിയെടുക്കണം, ഞങ്ങൾ കൈ ബർക്കത്ത് ഞങ്ങൾക്ക് നൽകണം, കൈ കാണിച്ചിട്ടെടുക്കണം. ആ എടുക്കുന്ന രൂപം രജബ് മാത്രം, രജബിൽ ഒന്നു മുതൽ ഞങ്ങളുടെ വീടുകളിൽ നിന്നും മലായിക്കത്തുകൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു വീട് വീരാന്തരങ്ങൾ. ഒന്നു മുതൽ റമളാന്റെ അവസാന മിസം വരെ എല്ലാ വീടുകളിലും മിനാത്തിൻ്റെ വീടുകളിൽ അവൻ്റെ മലായിക്കത്തിൽ കിറാമിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ചുറ്റിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം പ്രിയമുള്ള സഹോദര സഹോദരി, ഞാൻ വന്നിരിക്കലോ നിസ്കാര സമയം ഒഴിച്ചുകൊണ്ട് വന്നിരിക്കലോ ടീവിൻ്റെ മുമ്പിലായിരിക്കാമെങ്കിൽ, അല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം ഞാൻ നീനുമാണെങ്കിൽ, വേണ്ടാത്തത് അശല്യമായിരിക്കുന്ന വേണ്ടാത്ത കർമ്മങ്ങൾ മൊബൈലിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന യുവാവ് ആ നോക്കിക്കൊണ്ടിരിക്കുന്ന നിലപാട് നിങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് ബർക്കത്ത് കിട്ടാൻ വളരെയധികം അസാധ്യമാണ്. ആ നിലപാട് വീടുകൾ അതുപോലെ തന്നെ വീടുകൾ ടി വി നോക്കിക്കൊണ്ട് നിസ്കാരത്തിൻ്റെ വാങ്ങിൻ്റെ സമയമാകുമ്പോൾ പോലും, അതേ സുബഹി നേരത്താണെങ്കിൽ പോലും, എല്ലാ സമയം നിസ്കാരത്തിൻ്റെ സമയം ഏത് സമയത്തിലാകട്ടെ, രജബ് ഒന്നു മുതൽ ഞങ്ങൾ ആ നിലപാടിൽ ആണെങ്കിൽ എൻ്റെ പൊന്നു സഹോദര, ആ ബർക്കത്ത് കൈ കാട്ടി ചോദിച്ചെടുക്കാൻ ഒരിക്കലും ഞങ്ങൾക്ക് സാധ്യമല്ല. രജബ് ഒന്നു മുതൽ സാധാരണ ഞാൻ പറയാറുണ്ട്, ഞാനുള്ള മഹല്ലത്ത് കുറേ നല്ല കാലം ഞാൻ ഉണ്ടായി, ആ മഹല്ലത്ത് രജബ് ഒന്നുണ്ടെന്ന് സാധാരണ ഞാൻ പറയാറുണ്ട് അവിടുത്തെ നാട്ടുകാരോട്. ടി വി നിങ്ങൾ ബന്ദ് ചെയ്ത് വെക്കണം മൂന്ന് മാസം. അതേപോലെ നിങ്ങൾക്കുള്ള മൊബൈലിൽ നിന്നിട്ട് വാട്സപ്പോ വാട്സപ്പോ ഏതുണ്ടെങ്കിലും അതല്ലാത്ത മൊബൈൽ നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കണം എന്നും. സാധാരണ ഞാൻ മഹല്ലത്തുകളിൽ വസ്യത്താണ്, കാരണം ഞങ്ങൾക്ക് ആ ബർക്കത്ത് വേണ്ടി. എൻ്റെ സഹോദര, ഈ നിലപാടാൻ ഞങ്ങൾക്ക് എങ്ങനെയാണ് ബർക്കത്തുണ്ടാവുക? നോക്ക് എത്ര ചന്തത്തിൻ്റെ പല്ലയാണ് ഞങ്ങളുടെ നാട്ടിൽ നിലകൊള്ളുന്നത്. അതാ ഉസ്താദ് ബാങ്ക് വിളിക്കുന്ന സമയത്ത് എവിടെ എല്ലാവരും ഓർമ്മിക്ക് മനുഷ്യരുണ്ട് ചുറ്റുപാട്, ഞങ്ങൾ മുമിനാത്തിൻ്റെ വീടുകളാണോ? മുമിനികളായ ആണുങ്ങൾ ഇവിടെ പല്ലിലേക്ക് വരും എനിക്ക് വിശ്വാസമുണ്ട്. ലാ സ്വലാത്തുൽ ജാരിൽ മസ്ജിദി ഇല്ലാ ബിൽ മസ്ജിദ്, പല്ലിൻ്റെ ഇളക്കക്കാർക്ക് നിസ്കാരം തന്നെ ഇല്ല, പല്ലിൻ്റെ അടുത്തുള്ളവർക്ക് നിസ്കാരമില്ല. എല്ലാവരും എൻ്റെ മുഖം നോക്കുന്നു, എൻ്റെ ഉസ്താദ് പറയുന്ന നിസ്കാരമില്ല എന്നോ? ഇല്ലാ ബിൽ മസ്ജിദ്, പല്ലിലല്ലാതെ നിസ്കാരവർക്കില്ല. പല്ലിൻ്റെ അയൽവക്കക്കാർക്ക് നിസ്കാരം പല്ലിൽ തന്നെയാണ്, പല്ല് നിസ്കാരം. അതേപോലെ സുന്നത്ത് നിസ്കാരമാണെങ്കിൽ അടുത്തുണ്ടെങ്കിൽ പോയി നിസ്കരിക്കാം, നല്ലത് തന്നെയുമാണ്. ഏതും ആകട്ടെ, എൻ്റെ മുസൽമാൻ, ഈ രജുമാസം തുടങ്ങിയല്ലോ, ആ ബർക്കത്ത് ഞങ്ങൾക്ക് വേണമല്ലോ എങ്കിൽ ഞങ്ങൾ അശല്യമായ പ്രവർത്തനങ്ങൾ നോക്കൂ സഹോദര, പോയോ നോക്ക്. ഞങ്ങൾക്ക് സ്വന്തം നിങ്ങൾ പെണ്ണുമക്കൾ ഇവിടെ ഉണ്ടാകാമല്ലോ, എസ് എൽ സി പോയിട്ട് സെക്കൻഡ് പി യു സി വരെ നിങ്ങളെ മക്കളെ ഞങ്ങൾ കടത്തുന്നു, പെൺമക്കളെ കടത്തുന്നു. പരാതിരിക്കാൻ നിർവാഹ ഞങ്ങൾക്കില്ല, പറഞ്ഞില്ലെങ്കിലും വിഷമമാണ്, പറഞ്ഞാലും വിഷമമാണ്. ചിരി ചിരി ധാരിക്കുന്ന പത്താം ക്ലാസ് പഠിച്ച് പതിനൊന്ന് പന്ത്രണ്ട് പഠിക്കുന്ന ഞങ്ങളെ പെൺമക്കളെ ഞങ്ങൾ അയക്കുന്നു സ്കൂളിലേക്ക്. സുബ്ഹാനല്ലാഹ്, നല്ല കൈ സ്വാക്ഷിച്ചിട്ടും കാല് സ്വാക്ഷിച്ചിട്ടും മക മരിച്ചിട്ടുമാണ് വീട്ടിൽ നിന്നിട്ട് തൻ്റെ പെൺപുല്ലറി ഇറങ്ങി പോകുന്നത്. അതേ പെണ്ണു പണ്ട് കാലത്താണെങ്കിൽ ഒരു ഭർത്താവിനൊരു മരുമകനെ തേടാൻ ഇത്ര കഷ്ടം ഞങ്ങൾക്ക്, ഇന്നങ്ങനെയല്ല. പത്താം ക്ലാസ് ആലേക്ക് പോയാൽ മതി, അവർ തന്നെ ആണുമക്കൾ അവർ തെരഞ്ഞെടുക്കുന്നു. കുറച്ചു കാലം മുമ്പ് ആണുമക്കൾ പെൺമക്കൾക്ക് മെസ്സേജ് കടത്തുന്ന കാലമാണ്, ഇന്നങ്ങനെയല്ല.
ഇന്ന് പെണ്ണുമക്കൾ തന്നെ ആൺമക്കളിലേക്ക് മെസ്സേജ് കടത്തുന്ന കാലമാണ്. സുബ്ഹാനല്ലാഹ്, എത്ര പരാതികൾ ഞങ്ങളടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ. എൻ്റെ മോലൊന്ന് നന്നാക്കി തരണം ഉസ്താദെ, എൻ്റെ മകനൊന്ന് നന്നാക്കി തരണം, അതിൽ നിന്ന് ഒഴിച്ചു തരണം ഉസ്താദെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പല പല പരാതികളും എനിക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ ഉസ്താദിക്കും വന്നുകൊണ്ടിരിക്കുന്നു. സാധാരണ നാട്ടിൻ്റെ കത്തിയും മാർക്കിനും വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പെൺമക്കളോട്, എൻ്റെ ഉമ്മമാരോട്, പെണ്ണമ്മാരോട് ഞാൻ പറയുന്നത്, ഓ എൻ്റെ സഹോദരി, നിൻ്റെ വീട്ടിൽ നിന്നെ മകരവിൻ്റെ സമയമായി കഴിഞ്ഞാൽ നീ നിസ്കരിക്കുക. മകരനിസ്കാരം തന്നെ നിസ്കരിച്ചു കൊണ്ട് അതാ പരിശുദ്ധമായ ഖുർആനും മാത്രമുള്ള ചില സൂറത്തുകളുണ്ട്, ആ സൂറത്തിന് ഓത് സഹോദരി. അതേപോലെ സുമിസ്കാരത്തിന് അതിവേഗണി എനിക്ക് എനിച്ചിട്ട് സുമിസ്കാരത്തിൽപ്പെട്ട് കൈവുണ്ടെങ്കിൽ രണ്ട് കാത്താജ് നിസ്കരിക്ക്. നിസ്കാരത്തിന് പരിനിസ്കരിച്ചതിന് ശേഷം ഖുർആനിൽ നോക്കാൽ ജ്യൂസിങ്ങിന് ഓത്, എന്നിട്ട് അതെല്ലാം നിന്റെ ഭക്ഷണങ്ങളും മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതെല്ലാം നീ 10 മണി വരെ നിനക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. നിന്റെ പുരണ്ട എല്ലാ ചുറ്റുപാട് ക്ലീനാക്കുന്ന സമയം 10 മണി വരെ. അങ്ങനെ ക്ലീനാക്കിയതിൽ പിന്നെ അവിടെ തന്നെ ക്ലീനാക്കിയ പാത്രങ്ങൾ കൈകിട്ട് വരുമ്പോൾ ഒതുർത്ത് വന്നുകൊണ്ട് രണ്ടര കാത്തു പെന്നെ നിസ്കരിക്കൂ, നിസ്കാരം എന്നതിന് ശേഷം പിന്നെ ലോഹ നിസ്കരിക്കുന്നത് കറക്റ്റ് നിസ്കരിച്ചോ, അസംസ്കാരം നിസ്കരിച്ചോ എങ്കിൽ നിനക്ക് പുതിയ തന്നെത്താണ് റബ്ബുല്ലസ്സത്താ നിനക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ആരേക്കും മെസ്സേജ് കടത്തിട്ട് പുതിയ തേടേണ്ടതില്ല. ആരെങ്കിലും അതേപോലെ തന്നെ പെണ്ണും തേടേണ്ടതില്ല, ആണും തേടേണ്ടതില്ല. നിന്റെ ഇഖ്ലാസ് ഒന്ന് ക്ലീൻ ഉണ്ടോ എങ്കിൽ തിരിച്ചായിട്ട് നീ ഈ നിലപാടിലെത്തുകയില്ല. അല്ലാഹു ഞങ്ങൾക്ക് ഞങ്ങളെ പെണ്ണുമക്കൾക്ക് സാലിഹീങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ റബ്ബു തുണ നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ള നിലപാടിലാണ് സഹോദരി സഹോദരിമാരെ ആണെങ്കിൽ ഞങ്ങൾക്ക് പരക്കത്ത് റബ്ബു തരൂല. പറയാറുണ്ടോ സബ്ബേ ഉസ്താദേ, ഞാൻ കറക്കറക്റ്റായിട്ട് നിസ്കരിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയും കറക്കറക്റ്റായിട്ട് നിസ്കരിക്കാറുണ്ട്, ബില്ലാസ് രാത്രി കുറേ സ്ഥലത്തിൽ ചെല്ലാറുണ്ട്, സുബിസ്കാരം ചെയ്ത് ഞാൻ സൂറത്തുവാക്കി ഓതാറുണ്ട്, സൂറത്ത് ദുഖാനും ഓതാറുണ്ട്, എല്ലാ സൂറത്തുകളും ഓതാറുണ്ട്, പക്ഷേ എൻ്റെ വീട്ടിൽ ബർക്കത്തില്ലല്ലോ എന്ന് പറയുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാകാം. ആ ബർക്കത്ത് കിട്ടാണ് പിന്നെ ചില കാരണങ്ങളുണ്ട്. സഹോദരാ, ഞാൻ ആ ബർക്കത്തിരിക്കണമെങ്കിൽ നീ ഏതെങ്കിലും സ്ഥലത്ത് ഒരാണോ പെണ്ണോ പെണ്ണുങ്ങൾ കൂടിയാൽ, അല്ലെങ്കിൽ വീട്ടിൻ്റെ പുറത്താണുങ്ങൾ വന്നാൽ, ഞങ്ങളെ നാക്കിലുള്ളത് പണ്ഡിതന്മാരെ വിഷയമല്ലേ, ഞങ്ങൾ നാക്കിലുള്ള വയസ്സന്മാരെ ഗീപത്തല്ലേ, ഞങ്ങളെ നാക്കിലുള്ളത് ആരാരച്ച് തിന്നുന്ന പ്രവർത്തനമല്ലേ നിങ്ങളെ നാക്കിലുള്ളത്. ഈ നിലപാടാണെങ്കിൽ എങ്ങനെയാണ് സഹോദര ഞങ്ങൾക്ക് എൻ്റെ വീട്ടിൽ നിസ്കരിക്കോ ഇവിടെ വർക്കത്ത് കിട്ടുക. നല്ലവണ്ണം എൻ്റെ ചെറുപ്പക്കാർ എൻ്റെ സഹോദരിമാർ നല്ലവണ്ണം സൂക്ഷിച്ചു കൊള്ളണം. രജബ് 1 മുതൽ റമദാൻ അവസാനം വരെ കയ്യിൽപ്പെട്ട പരമാവധി എല്ലാം വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ നിന്നു ജാഗ്രത ആക്കണം. മാത്രമല്ല 3 മാസം മാത്രമാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോകണ്ട. ഈ 3 മാസം ശരിക്കും നിങ്ങൾ ജാഗ്രതയായി വന്നാൽ ഇൻഷാ അല്ലാഹ് ശേഷമുള്ള മാസങ്ങൾ തന്നെത്താൻ നിങ്ങൾക്ക് പാഠമാകുന്നു. ഈ 3 മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് പിന്നെ നല്ലതല്ലാതെ ബടക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളെ മനസ്സൊരിക്കലും ഉറങ്ങുന്നില്ല, അതിന് തയ്യാറെടുപ്പെടുക്കുന്നില്ല. കാരണം ഈ 3 മാസം വല്ലാത്ത ബർക്കത്തുള്ള മാസമാണ്. ഈ മാസത്തെ അതോടുകൂടെ ഉസ്താദ് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാവും മിഅ്‌രാജും നടത്തിയ ഒരു ദിവസമുണ്ടോ? മക്കത്തിൽ നിന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നുപോയി. ഇബ്രാഹിമിലോ എന്നിനൊരു ഇസ്രാവ് നടത്തി നടന്നിട്ട് പോയതാണ്. എന്തിന് സഹോദര ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടന്നിട്ട് പോയത്? മക്കത്തിൽ തന്നെ ശീതം ഇങ്ങനെ പാറാമായിരുന്നില്ലേ അല്ലാഹുവിൻ്റെ റസൂലിന്? പിന്നെന്തിന് നടന്നിട്ട് പോയ ബൈത്തുൽ മുഖദ്ദസിലേക്ക്? കുറേ പാഠങ്ങൾ എൻ്റെ സഹോദരന്മാരിവിടെ പഠിക്കാനുണ്ട്. കുറേ വിഷയങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്തിന് നടന്നിട്ട് പോയി? അല്ലാഹുവിൻ്റെ റസൂൽ മക്കത്തിൽ നിന്നിട്ട് നടന്നിട്ട് പോയതാണ്. ബുറാഖ് എന്നുള്ളതിൽ ഇരുന്നിട്ട് പോയതാണോ? ആ ബുറാഖിൽ ഇരുന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിയിട്ടോ അവിടെ അമ്പ്യാ മുർസങ്ങൾക്ക് വേണ്ടി ഇമാമത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമ നിന്നു. അതേപോലെ നബിമാർ പിന്നാലെ തടികളോടുകൂടി നിന്നു എന്നും
പ്രൂഹകൾ നബിന്റെ പിന്നാലെ നിന്ന് വന്ന് കിതാബുകളിൽ കാണാം. നബിന്റെ പിന്നാലെ അമ്പിയാ മുർസ്യങ്ങൾ പിന്നാലിസ്കരിച്ചു, ഇമാമത്ത അനുസ്കരിച്ചു. നോക്കൂ സഹോദര, ആ മഹാന്മാരെ തൗസലായിക്കൊണ്ടോ ഞാൻ മഹാന്മാർ ഒന്ന് കണ്ടിട്ട് എനിക്ക് പോകണമെന്നാണ് നബി സല്ലല്ലാഹു ലോകപ്പാടം പഠിപ്പിച്ചത്. നോക്കൂ, ഞാൻ അജിന് പോകുന്നുണ്ടെങ്കിൽ, അല്ലെ എൻ്റെ പെരുസപ്പെട്ട മകന് ഗൾഫിലേക്ക് ഞാൻ കടത്തുന്നുണ്ടെങ്കിൽ, നോക്കൂ ഞങ്ങൾ മദനി തങ്ങളടുത്തേക്ക് ഉപ്പയായ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്തിന് വേണ്ടി? എൻ്റെ മകന് പോയിട്ട് നല്ലൊരു കഫീൽ കിട്ടണം, മാത്രമല്ല നല്ലൊരു സുഖം എൻ്റെ മകന് കിട്ടണം, എൻ്റെ കുടുംബത്തിന് പ്രശ്നം തീർക്കണം. അതുകൊണ്ട് മദനി തങ്ങളെടുത്ത് പോയി കൊണ്ടുപോകും. മദനി തങ്ങളേ, എൻ്റെ മകനിതാ നിങ്ങളടുത്തേക്ക് ഞാൻ കൊണ്ടുവന്നു, കൊണ്ടുവന്നിട്ടിതാ ഈ കാര്യം ഞാൻ പറയുന്നു, മകന് ഗൾഫിലേക്ക് കടത്തുകയാണ്. എൻ്റെ കൈവശമൊന്നില്ല മദനി തങ്ങളേ, നിങ്ങളെക്കാരൻ്റെ വക്കൽ ഇനുകൊണ്ട് എൻ്റെ മകളെ ഞാൻ ഗൾഫിലേക്ക് നാളെ യാത്രയാക്കുകയാണ്. ഇതാണ് പഠിപ്പിച്ചതെന്ന് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ബാറക്നാ ഹൗലഹു, അതിൻ്റെ ചുറ്റുഭാഗം നിങ്ങൾ ബർക്കത്ത് ചെയ്തു. അതിൻ്റെ ചുറ്റുഭാഗം ബൈത്തുൽ മുഖദ്ദസിൻ്റെ ചുറ്റുഭാഗത്തിൽ അവൻ്റെ അമ്പിയാക്കൽ സ്വാലിഹീങ്ങൾ മുഅ്മിനീങ്ങൾ, ആ സ്വാലിഹീങ്ങൾ അമ്പിയാക്കന്മാർ സിയാറത്ത് ചെയ്ത് സന്തോഷിച്ചു കൊണ്ടാണ് നേതാവ് ആകാശ റുഹാറം നടത്തുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, ഗൾഫിലേക്ക് പോകുന്ന ചിലർക്കുണ്ടാകാം, പോകുമ്പോൾ എന്ത് സിയാറത്ത്, പോകുമ്പോൾ എന്ത് ദുആ, പോകുമ്പോൾ എന്ത് തലക്ക് തൊപ്പി, പോകുമ്പോൾ എന്ത് നല്ല അച്ചടക്കം. അതേ പോയിട്ട് മടങ്ങി വരുമ്പോൾ നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ പിന്നിൽ തൊപ്പിയില്ല അല്ലേ? ചെറുപ്പക്കാർ പഠിച്ചു വെച്ചോളണം, സുന്നത്തിൻ്റെ കർമ്മം ഞങ്ങൾക്കില്ല, സുന്നത്തൊരു തമാശയാണ്. സുന്നത്തൊരു തമാശ, ഇൻഷാല്ലാഭിഷേന്ന് കിടക്കുന്നില്ല, ഇൻഷാല്ല സുന്നത്തൊടുങ്ങിയാണ് ഞങ്ങൾക്ക്. എൻ്റെ ചെറുപ്പക്കാരേ, അല്ലാവിൻ്റെ റസൂൾ പഠിപ്പിച്ചെന്ന സുന്നത്തുകളെ മാത്രമേ എത്ര ഉണ്ട് എന്ന് നേരെ പറയണോ? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തൂവാറുണ്ടെങ്കിൽ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ കൈകെറ്റവാണ്, ഞാൻ കൈകെട്ടിന് ഉൾപ്പെട്ട് ഇങ്ങനെ വെച്ചിട്ട് നിസ്കാരം ഉറക്കാതെ നിസ്കരിക്കുന്നതിനും യൗവത റക്കാത്ത് നിസ്കരിക്കണം. ആ ഒരു റക്കാത്ത് മിസ്വാക്ക് ചെയ്യൽ കൂടാതെ നിസ്കരിച്ചെങ്കിലും മിസ്വാക്ക് ചെയ്ഞ്ഞിട്ട് നിസ്കരിച്ചെങ്കിൽ എണ്ണൂറ് റക്കാത്തിന് കൂടി കിട്ടുക. അത് സുന്നത്തിനെ മാത്രം നോക്കണം. അപ്പം നാല് റക്കാത്ത് എണ്ണൂറ്, എപ്പത്തെപ്പത്തു നൂറ നല്വത്തു, നൂറ നല്ലത്തു, നൂറ നല്ലത്തു ഇരുന്നൂറ എൺപത്തു, ഇരുന്നൂ നാല് റക്കാത്ത് നിസ്കാരത്തിൻ്റെ പിന്നിൽ നിസ്കരിക്കുമ്പോൾ ഞാൻ മിസ്വാക്ക് ചെയ്യുന്ന പറഞ്ഞ് ഇങ്ങനെ ഉരുത്തിട്ട് ടുവാർ വെച്ചിട്ട് ഞാൻ കൈകെട്ടെങ്കിൽ 240 സുന്നത്ത് എടുക്കാം നമുക്ക് കയ്യും. എത്ര സുലാഭത്തെ കാര്യം, എത്ര സുന്നത്ത് കിട്ട്. തൊപ്പി വെക്കുന്ന വിഷയമോ, തൊപ്പിയില്ലെന്ന് ഗൾഫിലേക്ക് പോയി വന്നിന് തൊപ്പി മൻസൂഖ്. അങ്ങനെ നിങ്ങൾ ഈ രാജ്യത്തെങ്ങായി പോകണ്ടാറും. വലിയ രീതിയിൽ സുന്നത്താണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്നിട്ട് നേതാവ് ആകാശത്തിൽ പോയി, പോയിട്ട് റബ്ബിൻ്റെ മുമ്പിൽ ചുരുക്കി പറയുന്നു, ഒന്നാം ആകാശം, രണ്ടും മൂന്നും നാലും അഞ്ചാറും ഏഴും ആകാശത്തിൽ പല പല അമ്പിയാക്കന്മാരെ കൈ മുസാഫാത്ത് ചെയ്തു, തഹീബ് നൽകി ഏഴാം ആകാശത്തേക്ക് പോയി. പോയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ ജിബീൽ വിടുന്നു, ജിബീലിലേക്ക് പ്രവേശം അങ്ങോട്ടില്ല. ദൈനീ തഖദ്ദം യാ ഹബീബീ ലാ തഖഫ് പറഞ്ഞില്ലേ മഹാന്മാരാ, ഇന്നെ നിങ്ങൾ വിടൂ, ഞാൻ ഇങ്ങോട്ട് പോകാം. റബ്ബിൻ്റെ മുഖേ പോയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബുമായി അഭിമുഖം സംസാരിച്ച് അതാ സംസാരിച്ച് വന്നതിന് ശേഷം ഒരു തഹിയത്തായിട്ട് കാണിക്കയായിട്ട് ലോകത്ത് സമുദായത്തിന് നബി സല്ലല്ലാഹു നിങ്ങൾക്ക് സമുദായത്തിന് കൊടുത്ത 50 വഖത്ത് നിസ്കാരത്തിൻ്റെ വാർഷികയാണ്. 15 താരീഖ് നിങ്ങൾക്ക് നൽകാൻ വിജയം പോകുന്ന 27 അന്ന് ഹിജ്ര 2 തുടങ്ങിയത്. ഇന്ന് ഹിജ്ര എത്ര, ഇന്ന് ഹിജ്ര എത്ര വെച്ചുള്ളൂ? ഇപ്പം ഹിജ്ര 1436. അപ്പം നമസ്കാര നിസ്കാര കിറ്റിട്ട് 1434 വർഷമായിട്ട് നബി സല്ലല്ലാഹു നിങ്ങൾ അള്ളാഹു കൊടുത്തിട്ട് ആ നിസ്കാരമാണ്, 50 വക്കത്തെ നിസ്കാരം തന്ന നിസ്കാരം. ഇന്ന് അതേ 5 വക്കത്തെ നിസ്കാരം സ്ഥാനം കുറേ വട്ടം പോയിട്ട് വന്നിട്ട് 5 വക്കത്തിലേക്ക് എത്തിച്ചു. 5 വക്കത്തെ നിസ്കരിച്ചെങ്കിൽ 50 വക്കത്തെ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലമാണ് സമുദായത്തിന് അള്ളാഹു കൊടുക്കുന്നത്.
അതുകൊണ്ട് അഞ്ചൊക്കെ തിരസ്കാരം കിട്ടിയ ദിവസമാണ് രജവീപത്തെയ്യുന്ന അന്ന് രാത്രിയിൽ ബഹുമാനമുള്ള രാത്രിയാണ്. രജവൊന്ന് പിടിച്ചിട്ട് 30 ദിവസം വരെ നോമ്പിടിക്കൽ സുന്നത്തുണ്ടെങ്കിലും അന്ന് രാത്രി അന്നത്തെ ദിവസം പ്രത്യേകം സുന്നത്തുണ്ട്. മാത്രമല്ല അറിയാതെ അന്ന് രാത്രി പാവപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കൽ നല്ലതാണ്. അതേ കുടുംബമന്ദമായി പുലർത്തൽ നല്ലതാണ്. അതേപോലെ തമ്മ തമ്മിൽ അരസമുണ്ടെങ്കിൽ പരിസമായി നിൽക്കൽ നല്ലതാണ്. രജബ് ഒന്ന് മുതൽ റമദാന്റെ മനമടിച്ചു പോയി സ്വാഗതത്തിന് വേണ്ടി റെഡിയുള്ള 2 മാസമാണ് മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് എൻ്റെ മുസൽമാൻ എൻ്റെ സഹോദരന്മാരെ, ഞാൻ സാധാരണ മനുഷ്യരാണല്ലോ, ഞങ്ങൾ തമ്മ തമ്മിൽ എലമ്മൂത്തന്മാർക്കുള്ള ബേജാറുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ ഉള്ള കുഴപ്പങ്ങൾ കൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ ബേജാറുണ്ടാകാം, പെങ്ങന്മാർ ഉമ്മന്മാർക്ക് തമ്മ തമ്മിൽ ബേജാറുകൾ ഉണ്ടാകാം. ഇത് എല്ലാം ഈ മാസത്തിൽ തന്നെ തീർത്തു. മനസ്സൊന്ന് ക്ലീനായിക്കൊണ്ട് ഞങ്ങൾക്ക് മരിക്കണമല്ലോ, മരിക്കണമെങ്കിൽ ഈമാൻ കിട്ടണമല്ലോ, ഈമാൻ കിട്ടണമെങ്കിൽ തമ്മ തമ്മിൽ മനസ്സ് ക്ലീൻ വേണം. അല്ലാഹുവിലേക്ക് മുഖറബാകുമ്പോൾ തമ്മ തമ്മിൽ മനസ്സ് നല്ലവണ്ണം ക്ലീനായി ജീവിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് പാർത്ഥികമായ ലോകത്ത് വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ തമ്മ തമ്മ കുടുംബത്തിൻ്റെ നിങ്ങൾ പിളർപ്പുകൾ അല്ലെങ്കിൽ ബേജാറുകൾ ഉണ്ടെങ്കിൽ ശരിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ജീവിതം പുലർത്തു. പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ നല്ലവണ്ണം സ്വാഗതം ചെയ്യാൻ നിങ്ങൾക്കും റെഡിയായി നിൽക്കൂ. ഈ മാസം ബർക്കത്തിൻ്റെ മാസമാണെന്ന് എല്ലാവരും പറയുന്നു. അത് ഞങ്ങൾ വീണ്ടെടുക്കണമെന്ന് ഞാനും പറഞ്ഞു. അതേപോലെ നല്ലവണ്ണമായി ജീവിക്കുകയും വേണം. ആഹ്റത്തിൻ്റെ മക്കളായിട്ട് ഞങ്ങൾ ജീവിക്കണം. ആഹ്റത്തിന് ഉമ്മമാരായിട്ട് ഞങ്ങൾ ജീവിക്കണം. മരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സ്വത്തുകൾ വേണം. ആ സ്വത്തുകൾക്ക് ഇവിടെ തന്നെ വേണം. ഇതൊക്കെയും കേൾക്കുന്ന സഹോദര സഹോദരിമാർ, ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ എടുത്ത് പകർത്തിക്കൊണ്ട് ശരീരത്തിൽ പകർത്തി വെക്കുകയും മാത്രമല്ല വേണ്ടത്, ആ പ്രവർത്തനം നിങ്ങളെ ശരീരത്തിൽ കാണിച്ചു കൊടുക്കുകയും ഞങ്ങളെ കാണിച്ചുകൊണ്ട് മറ്റുള്ളവർ തന്നെ തന്നെ നന്നായി ജീവിക്കുന്ന നിലപാട് എൻ്റെ മുസൽമാനെ നിങ്ങൾക്ക് വേണമെന്നും ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ഞങ്ങളുടെ ജീവിതം ഖൈറിലും സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. ആഹർ വിജയം കണ്ടെത്തിക്കാൻ റബ്ബ് നമുക്ക് തോഫീക് ചെയ്യുമാറാകട്ടെ. ഞങ്ങൾ ഗൾഫിൻ്റെ സായം കൊണ്ടാണല്ലോ ഇവിടെ നടക്കുന്നത്, അല്ലെ? ഗൾഫുകാരെ സായത്തിലാണ് അല്ലേ സൈദ് വേറെ അയക്കല്ലേ കുട്ടി വെച്ചിട്, അല്ലേ? അയക്കല്ലേ വെച്ചേ കുട്ടി. ഗൾഫുകാരായ നിങ്ങളോടോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഈ നാട്ടിൻ്റെ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിജയം നേടിയവരാണ്, നിങ്ങൾ ഉത്സാഹമുള്ളവരാണ് എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ഈ നിസ്കാരം നിർവഹിക്കുന്നവരും അതേപോലെ അഹോരാത്രിയിൽ നിങ്ങൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിച്ചുകൊണ്ട് എൻ്റെ ഉമ്മാടെ നോക്കണം, എൻ്റെ പെങ്ങലെ കെട്ടിച്ചു കൊടുക്കണം, എൻ്റെ നാട്ടിൻ്റെ പല്ലു മദ്രസ നിങ്ങൾക്ക് വേണം, എൻ്റെ നാട്ടിൻ്റെ പല്ലു മദ്രസ നിങ്ങൾക്ക് അന്തസ്സായി കാണണം, അത് അല്ലാഹു സ്വീകരിക്കണമെന്നാണ് ഗൾഫുകാരാ നിൻ്റെ ഉദ്ദേശം. അതേപോലെ ഈ നാട്ടിൻ്റെ ആൾക്കാർ അതിനെ ഒത്തൊരുമിച്ചുകൂടികൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, ഗൾഫിലുള്ളവരെ, സദുക്കളായി ഇവിടുത്തെ പല എത്തിയമായ പെൺമക്കളുണ്ട്, അതിനെല്ലാം നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ ഇന്നല്ല എനിക്കറിയാം, മുറ എന്ന് പറയുന്ന സ്ഥലം തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗൾഫുകാരായ സുഹൃത്തുക്കളെ, നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആ ഓറാത്രി അധ്വാനിക്കുന്ന അധ്വാനം നിങ്ങൾ റബ്ബ് സ്വീകരിക്കണം. ആ സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ റബ്ബ് നിങ്ങൾക്ക് തന്ന സ്വത്ത്, നിങ്ങൾക്ക് തന്ന നെയ്മത്ത്, നിങ്ങൾക്ക് തന്ന കഫീറിൻ്റെ സമ്പല ഹറാമിൻ്റെ സമ്പലമായിക്കൂടാ. എവിടെ ഞങ്ങളെ പല്ലിക്ക് വേണ്ടി നിങ്ങൾ കടുത്തി തരുന്നത്? നിങ്ങളൊക്കെ ഹലാലിൻ്റെ സമ്പത്തിൽ നിന്ന് കയ്യിൽപ്പെട്ട പരമാവധി കൈവനുസരിച്ച് നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യ മക്കളെ ചെലവ് കഴിച്ചതിന് ശേഷം അതാ നിങ്ങളുടെ മഹല്ലത്തിൽപ്പെട്ട ആദ്യം നിങ്ങളുടെ മഹല്ലത്ത് നിങ്ങൾ നോക്കണം, നിങ്ങളെ ജമാഅത്ത് നിങ്ങളാദ്യം നിങ്ങൾ നോക്കണം, നിങ്ങളെ പല്ലി മദ്രസ നിങ്ങളാദ്യം നോക്കിയിട്ട് ഈ മഹല്ലത്തിൽ ആരാണോ പാവപ്പെട്ട എത്തീ പെൺമക്കളുള്ളത്, എത്തീ പെൺമക്കളുണ്ടെങ്കിൽ നിന്നെ കെട്ടിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ മഹല്ലത്തിൽ നിങ്ങൾ ആദ്യം അത് നടത്തണം.
എന്നിട്ട് പിന്നുള്ള ചുറ്റുഭാഗത്തിൻ്റെ മഹല്ലത്തിൻ്റെ ഭാഗ്യം അതുപോലെയാണ്. അതേപോലെ സ്വന്തം വീടിൻ്റെ യജമാനായി ഞങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ മക്കൾ എൻ്റെ ഭാര്യമാർ എനിക്ക് നോക്കണം, പിന്നുള്ളവർ പിന്നെയാണ് പരോപകാരി. അങ്ങനെ ചില സുഹൃത്തുക്കളുണ്ട്, സ്വന്തം ഇല്ലാതെ മറ്റുള്ള ഉപകരിച്ചു കൊടുക്കുന്നത് അങ്ങനെയല്ല വേണ്ടത്. സ്വന്തം മക്കളെ ഞാൻ ആദ്യം നോക്കണം, സ്വന്തം അമ്മമ്മയെ ഞാൻ നോക്കണം, സ്വന്തം പെങ്ങന്മാരെ ഞാൻ നോക്കണം, അത് നോക്കിയതിന് ശേഷം തങ്ങളെ മക്കളെ പഠനത്തിൻ്റെ കാര്യം ഞാൻ നോക്കണം, എങ്ങനെ തൻ്റെ മക്കൾ പഠിക്കുന്നു എന്ന് ഞാൻ നോക്കണം. രക്ഷിതാവ ഞാൻ ഇങ്ങനെ നോക്കിയതിന് ശേഷമേ മറ്റുള്ളത് നോക്കാൻ പറ്റൂ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ഗൾഫക്കാരാ, എൻ്റെ സഹോദരാ, നിങ്ങൾ ശരിക്കും ആലോചിച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ റബ്ബ് സ്വീകരിക്കണമെന്നുള്ള നിലപാടായ നിലക്ക് സ്വീകരിക്കുന്ന സമ്പത്തെടുത്തുകൊണ്ട് നിങ്ങൾ വെക്കൂ. നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങൾ നോക്കിയിട്ട് പിന്നെ നിങ്ങൾ വെച്ചുകൊള്ളൂ. എന്നിട്ട് നിങ്ങൾ നാട്ടിൽ പെട്ട പാവപ്പെട്ടവരെ നിങ്ങൾ നോക്കൂ. ബഹുമാനപ്പെട്ട മഹാനായ ഉസ്താദ് ഇപ്പോൾ പറഞ്ഞു, ഞങ്ങൾ നേതാവ് ഖമർ അൽ ഉലമാ, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകുമാറാകട്ടെ. ഉസ്താദ് പറഞ്ഞു, ആ പോണന്റെ വിഷയം പറഞ്ഞു, അത് ഞാൻ കേട്ടു, ഞങ്ങളും കേട്ടിട്ടുണ്ട്. നേപ്പാളത്തിൻ്റെ വിഷയം ബഹുമാനപ്പെട്ട മാൻ പറഞ്ഞു, നേപ്പാളത്ത് ഉസ്താദ് സംബന്ധക്കാരാറുള്ളാരാ, നേപ്പാളത്ത് എന്തെല്ലാം പോയില്ലവിയാണ്, അവിടെ എ പി ഉസ്താദ് സംബന്ധക്കാരുള്ളാരാ ഉള്ളാരാ, ആറുമില്ല. പിന്നെന്ത്, അത്ര മനസ്സിലൊരു കിഫ, ക്രിസ്ത്യൻസ് ആകട്ട് ഏത് ജാതി ഹിന്ദു ആകട്ട് അത്ര മനസ്സിൽ പോയി ചത്തുപോയി തല്ലാവ് സിറ്റിച്ച സിറ്റി അല്ലേ അവൻ, അത്ര ഒരു കിഫയാണ് ആർക്ക്, അത് അള്ളാവിനെ കൊണ്ടും അവിടുത്തെ മഹാന്മാരെ വിശ്വാസമല്ല മുങ്ങി നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നെ ചെയ്യും. പറയാനുള്ള ഉദ്ദേശമല്ല, ആർമാരെ കുഴപ്പമുണ്ടാക്കിയിട്ട് ഫിത്തിനാക്കുന്ന മഹാനല്ല, അങ്ങനെ ആക്കുന്നതിന് ഒരു നിമിഷത്തിൽ മൂപ്പർക്ക് കഴിയും. മൂപ്പരിങ്ങനെ അവരുടെ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. മൂപ്പർ ഞങ്ങൾക്ക് കാണുമ്പോൾ വല്ലാത്ത മൂപ്പർ അസൂയ, എൻ്റെ ചെറുപ്പക്കാർ അസൂയ വെക്കണ്ട, ചതി വെക്കണ്ട, ഇറച്ചി തിന്നാണ് വീഞ്ഞു പോകേണ്ടത്, സാധാരണ ഇറച്ചി തിന്ന് തൊന്നരല്ല, നല്ല വിഷയം പാമ്പി ഇറച്ചി നീ കിരളിൽ തിന്നു നോക്കൂ, നിൻ്റെ അവസ്ഥ എങ്ങനെയായിപ്പോണ് നോക്കൂ, അതേപോലെ അതേ കാട്ടെ അപ്പറ. അതുകൊണ്ട് ആര് ഇറച്ചി തിന്നര ആൽമാരെ കൂട്ടം നാം വേടണ്ട, ഇറച്ചി തിൻ്റെ ഓടിക്കണം ഇക്കട്ട് തീർന്ന നിൽക്കുക, അല്ലെങ്കിൽ അവർ ആ മജ്ലിസല്ലി പറഞ്ഞ് ചെയ്യും, അല്ലാതെ അവരോടൊപ്പം കൂടിക്കൊണ്ട് ഞാനും ആ നിലപാട് എത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലപാട് ഇറച്ചി തിന്നുന്ന മജ്ലിസ് ഞങ്ങൾക്ക് വേണ്ട, നമീമത്ത് പറയുന്ന മജ്ലിസ് ഞങ്ങൾക്ക് വേണ്ട, നല്ല നല്ല മജ്ലിസ് ഇതുപോലത്ത മഹാത്മായ ഭദ്രങ്ങളും മജ്ലിസ് വന്ന് ചേരുന്നുകൊണ്ട് അവരെ തൗസലായിട്ട് ഞങ്ങൾ ഞങ്ങളെ മക്കളെ ഒന്ന് ഇടതേടുവാ ചെയ്യാം. അതിന് വേണ്ടി നല്ലവണ്ണം ഈ നാട്ടിൻ്റെ ആൾക്കാർ സഹകരിക്കാറുണ്ട്, നല്ലവണ്ണം സായിക്കളുണ്ട്, പെണ്ണുങ്ങളും സഹകരിക്കാറുണ്ട് എനിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് നല്ല ജീവിതം പെണ്ണുങ്ങളെ ഞങ്ങളത് വേണം. അതാ പല്ലിൻ്റെ ഉസ്താദിനിക്ക് വേണ്ടി നിങ്ങൾ ബുദ്ധി കടത്തുന്നത്, നിങ്ങൾ ചോറ് വെക്കുന്നത് ചോറാക്കി കൊടുക്കുന്നത്, ഓരോരോ ഭക്ഷണത്തിന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഈ സുബീകതിറാബേദിട്ട് തൻ്റെ മക്കളെ സാലികേടത്തോടെ കൂടെ ഉസ്താദിന് വേണ്ടി ഒരു ബുദ്ധിൻ്റെ പരിപാടിയാക്കി കൊടുക്കാറുണ്ടല്ലോ, എത്ര സ്വഭാവം നിനക്കതിലുണ്ട്. അത് കഴിഞ്ഞിട്ട് മക്കളെ ഡ്രസ്സ് നീ കൈക്ക് കൊടുക്കാറുണ്ടല്ലോ, അതുപോലെ നിന്റെ പുറൻ്റെ നില തോത്താറുണ്ടല്ലോ, ഇതിനെല്ലാത്തിനും ബർക്കത്തുണ്ട് പെണ്ണേ, എല്ലാത്തിനും ചാൻസ് നിനക്കുണ്ട്, പക്ഷേ നീ ചെയ്യുന്നത് റബ്ബേ എനിക്കിത് കബൂൽ ചെയ്യണം. ഇങ്ങനെ ത്വാ ചെയ്യുമ്പോൾ നിസ്കരിക്കുന്ന പെണ്ണായി നീ ജീവിക്കണം, ഭർത്താവിന് വൈപ്പെട്ട് ജീവിക്കുന്ന പെണ്ണിനിയാകണം. ഭർത്താവില്ലാത്ത സമയത്ത് നിൻ്റെയും നിൻ്റെ ശരീരത്തിനെയും നിൻ്റെ മക്കൾ പെൺമക്കളുടെ ശരീരത്തിനെയും നീ കാക്കുന്ന പെണ്ണിനിയാകണം. ഭർത്താവ് കീഞ്ഞു പാട പോലെ നിനക്ക് പെട്ടെന്ന് കീഞ്ഞു പോകാനുള്ള അവസ്ഥ നിനക്കില്ല, ഇസ്ലാം കൽപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് നിൻ്റെ മക്കളെയും പെൺമക്കളും നല്ലവണ്ണം ജാഗ്രതയാക്കണം. നീ അപ്പുറം പുറത്തു പോകുമ്പോൾ നിൻ്റെ പെണ്ണുമക്കളെ കയ്യിൽ മൊബൈൽ കൊണ്ട് സംസാരിക്കുന്നവരുണ്ട്. രാത്രി 10 മണിന് ശേഷം നീ കിടന്നു വരങ്ങിയതിൽ പിന്നെ നിൻ്റെ പെണ്ണുമക്കൾ പുറത്തു പോയിട്ട് ഫോണാക്കുന്ന പെണ്ണുമക്കളുണ്ട്. ഇതെങ്കാൽ നീ ജാഗ്രതയാക്കില്ലെങ്കിൽ ഉമ്മ, നീ ചെയ്ത എല്ലാ പ്രവർത്തനം തന്നിലിട്ടതുപോലായി പോകും. അല്ലാഹു നിങ്ങളെ കാക്കുമാറാകട്ടെ. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതേപോലെ ഇതേ മഹല്ലത്ത് പോലെ സാധുവായി എൻ്റെ നാട്ടിൽ കോടിയെന്ന് പറയുന്ന സ്ഥലത്ത് 12 ആലക്കൊണ്ടൊരു പല്ല് ഞങ്ങൾ നിയമിച്ചു പോയി. സാധാരണ ആൾക്കറിയാം
Kali pandan dia tanah na hadi virunda itu, pinnya pandan lehi peti boi, ninggalu danan cody kena dalah, ninggalu payah cody kena dalah, dan ni paling depani purtiai boi, paksa ninggalu diira jauh dal, sebab ramalan muiun baru nazarre, kodi paling ni berindi, kodi paling de jamaat ni berindi, ninggal prarthikna matra mani kecody kana allah tu. Pai saya kerjanya, cody kan nila, dini mungkin saya naar orang cody citu mila, Allah inginnya purtiya ki undu fokonno, angane ina ati ni urmi kumbol, awalnya pandar nala kundaan juma anar kund nala anar kundaan juma anar kundal, pandan de bed matra manul lade, padirunna bedin nyanus tadu mar ke choru bodu kundal, aje killer sambara kurtu undu rastadu nisishanya ane micitu unda, insyaallah yllam purug dia gan biendi. Ninggalu kendua cium cium ni memang nan, ini kor memperhatun nada. Ninggalu paling depan yang lama purtia ipoi, yang lama chance ini hendak korakkan dah nabi jari kiti. Korakkan ninggalu kalau ninggalu paling ku korai awasing ini yang unde korai yang beranam berikan ni le. Yang lama ini, insyaallah, yang lama beri kor tu unde beranam presiden terkapi. Awalnya presiden tercadu ay, saya nan, elma katte ayam presiden ay, ninggalu tu sana malah. Enggalnya, semua perwarta Allah sih gerikanam. Saat ini perwartaan sih gerikanam. Enggalnya, semua orang perwartaan sih gerikanam. Bagaimana pertama, ibu ini dua orang kami ini beli lulus tadu undur. Enggalnya, nanti kan dua orang kami lulus tadu illya. Enggalnya, sistem utthaya lingga matra manul lade. Enggalnya, orang enggak kebenar doa ciyo. Allah, enggalnya dunia makhluk biji pichdaru maragatte. Sandosi pichdaru maragatte. Mahaan Maharaya Badringgal Kirtanengal Ani Sadasaridhuvare Vodhidallah Badringgal Barakkathundu Galpiltamasikkanna Angal Maharak Gappiltamasikkanna Shishyam Maharak Gappiltamasikkanna Makkalk Yengal Galpiltamasikkanna Pallimini Sai Chavar Sai Kekke Kathavarak Nii Aafyattu Nalganam Allah Nii Avarak Sandosu Nalganam Allah Avarakkiyam Makkalk Yengal Kananam Makar nengal kana ni bagi nalganam Allah. Kalpitam bersik nur pelurum. Ada sugil lah dan nanti di nur nengal kandu undiri kuno Allah. Anallah sugil orang ini nalganam tamburane. Anallah sugil gal firul orang ini nalganam Allah. Anallah sugil ini nalganam Allah. Ini nanti petel na orang turin sura halara udyesin asira kita nombor mare. Ini sudah sebenarnya orang orang terpesat ini perihara kandetti cedar nandam berani asal Amerika boleh iman salah mata Amerika, nenggal kini an ubegiri kandam berani tu fiq jiran Allah, jibikum boleh izat ini jibidan ini detti tar nandam berani, Amerika boleh iman dan marna ma kitir kandam Allah, Amin rahmatika ya arwah rahimin, asallallahu alaihi wasallam. Madin wa adi wa sahbihi ma'in. Subhan rabbika rabbil izzati amma yasifuna salamun ala mursalin walhamdulillahi rabbil alamin.